ഫ്രണ്ട്സ് ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മലയാളം റിവ്യൂയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പേജാണ് വരുന്നത്. പേജ് വന്നതിന് ശേഷം പറയുന്നത്, 5-6 മാസം മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയ ടീം ഇപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആസ്ക ആൻഡ് കൈരിസൺ ഇവർ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം പേജ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശേഷം ഒരു സമയത്ത് ആസ്ക തന്നെ പേജിന്റെ നേരെ തിരിഞ്ഞ് പേജിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഇവരുടെ ഈ ഒരു ടീം ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് പേജ് റെസ്ലിംഗിലേക്ക് റിട്ടേൺ ചെയ്ത് വരുമെന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ന്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നെക്ക് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തിരിച്ചു വരുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. ഇപ്പോൾ സർജറി എല്ലാം കഴിഞ്ഞിട്ട് റെസ്ലിംഗിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെഗ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അതിനുശേഷം ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ബെക്കി ലഞ്ച് വരുന്നതായിട്ടാണ് കാണിച്ചത്. ബെക്കി ലഞ്ച് വന്ന് ഇവർക്ക് 3 പേർക്കും ചെറുതായിട്ട് ഫൈറ്റ് നടക്കും. അതിനുശേഷം ബെക്കി ലഞ്ച് വേഴ്സസ് കൈരിഷേന് 1-on-1 മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാച്ച് നല്ലൊരു മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ മാച്ചിലും ബെക്കി ലഞ്ചിന് കുറച്ച് പുഷ് കൂടുതലല്ലേ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ മാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാനൊരിക്കലും കുറ്റം പറഞ്ഞതല്ല. ഇപ്പോൾ സെത്ത് റോലൻസിൻ്റെ ഈ ഒരു ഓവർ പുഷ് കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ ബെക്കി ലഞ്ചിന് കൂട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെ ഈ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ബെക്കി ലഞ്ച് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചിട്ട് ബെക്കി ലഞ്ച് തന്നെയാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം 24x7 ചാമ്പ്യൻഷിപ്പ് തോറ്റേനെ കുറിച്ച് ആർട്രൂട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബോഡി മോർഫി അവിടെ ചെന്ന് ആർട്രൂത്തിന് ഒരു മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഒരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് 24x7 ചാമ്പ്യൻഷിപ്പുമായിട്ട് സിംഗ് ബ്രദേഴ്സ് ടീം വരുമ്പോൾ ബാക്ക് സ്റ്റേജിൽ നിന്നുമുള്ള എല്ലാ റെസ്ലേഴ്സും സ്റ്റേജിന് ചുറ്റും കിടന്ന് ഓടുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ ആർട്രൂത്തും അവരുടെ കൂടെ കിടന്ന് 3-4 റൗണ്ട് ഓടും. അതിനുശേഷം സ്റ്റേജിലേക്ക് കയറുമ്പോൾ ബോഡി മോർഫിയുടെ ഫിനിഷിംഗും ആർട്രൂത്തിനെ ചെയ്തിട്ട് ഈ മാച്ചിൽ ബോഡി മോർഫിയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു ആവറേജ് ആയിട്ടുള്ള മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം സ്ട്രീറ്റ് പ്രോഫിറ്റ് ടീമും ഒന്ന് സംസാരിച്ച് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഇവർ NXT എപ്പിസോഡിൽ നിന്നും റോയിലേക്ക് വന്നതാണ്. അപ്പോൾ അന്ന് ചെയ്ത മാച്ചിനെ കുറിച്ചെല്ലാമാണ് സംസാരിച്ചത്. അതുകൂടാതെ ഓഡിയൻസ് ചീറിയുന്നതിന് എതിരായിട്ട് ഇവർ സംസാരിക്കുന്ന പോലെയെല്ലാം ആ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾസ് മാച്ചാണ്. ടീം ഫ്ലയറിൽ നിന്നും ഡ്രൂ മക്കിന്റയർ, ടീം ഹോഗനിൽ നിന്നും റിക്കോഷേറ്റ് ഇവർക്ക് തമ്മിലാണ് ഒരു സിംഗിൾസ് മാച്ച് നടന്നത്. അപ്പോൾ ഇതേ മാച്ച് കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നടന്നതിനേക്കാളും ഒരു കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഈ ഒരു മാച്ചിൽ തോന്നി. കാരണം അത്രയ്ക്ക് നന്നായിട്ട് റിക്കോഷേറ്റ് ആയാലും ശരി, ഡ്രൂ മക്കിന്റയർ ആയാലും ശരി, ഈ മാച്ചിൽ നന്നായി തന്നെയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മാച്ച് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട മാച്ച് തന്നെ WWE എന്ന കമ്പനി എന്തിനാണ് വീണ്ടും ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നത്. അതായത് ഒരു സമയത്ത് റോപ്പിൻ്റെ മുകളിൽ നിന്നും 6:30 ഫിനിഷിംഗ് മൂവ് ഡ്രൂ മക്കിന്റയറിനെ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡ്രൂ മക്കിന്റയർ ആര് മാറിയിട്ട് റിക്കോഷേറ്റ് അപ്പോൾ തന്നെ കാല് കുത്തി തിരിച്ചു വരുമ്പോൾ റാൻഡി ഓർട്ടൺ വന്ന് RKO ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ റോ എപ്പിസോഡിൽ വേറെ ലെവലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തത്. അതുകൂടാതെ ഡ്രൂ മക്കിന്റയറിനും റാൻഡി ഓർട്ടനും ചെറിയ പ്രശ്നം വരുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ക്രൗൺ ജുവലിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. നിങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അതായത് റാൻഡി ഓർട്ടൻ RKO അടിച്ചതിന് ശേഷം ഡ്രൂ മക്കിന്റയറിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം ഒന്നാമത് മാച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു, രണ്ടാമത് ഡ്രൂ മക്കിന്റയർ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തതിന് ഒരു അർത്ഥമില്ലാതായി പോയി. അതായത് റാൻഡി ഓർട്ടൻ RKO അടിച്ചപ്പോൾ എല്ലാ ഫാൻസും റാൻഡി ഓർട്ടനാണ് ചിയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വെച്ചിരിക്കുന്നത് ക്രൗൺ ജുവലിലേക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. അതിനുശേഷം റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ വൈക്കിംഗ് റൈഡേഴ്സ് ടീമിന് ഒരു ലോക്കൽ ടീമുമായിട്ടുള്ള ഒരു മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ച് തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വളരെ ഈസിയായി തന്നെ വൈക്കിംഗ് റൈഡേഴ്സ് ടീം ഇവരാണ് വിൻ ചെയ്തിട്ട് പോയത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ സിംഗാര വേഴ്സസ് ആൻഡ്രോയിഡ് കഴിഞ്ഞ ആഴ്ച നടന്ന മാച്ചിൻ്റെ റീമാച്ച് തന്നെയാണ് ഈ പ്രാവശ്യവും നടന്നത്. അപ്പോൾ ഇതിൽ സിംഗാറയും ഒരു ഗേളിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതായത് സ്റ്റേജിൻ്റെ സൈഡിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാച്ചിലെങ്കിലും സിംഗാറ വിൻ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന് കാണുമ്പോൾ ഒരു സമയത്ത് സെലീന വേഗ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ സിംഗാറ കൊണ്ടുവന്ന പെണ്ണ് സെലീന വേഗനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ അത് നോക്കി നിൽക്കുമ്പോൾ ആൻഡ്രോയിഡ് റോൾ പിൻ ചെയ്തിട്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്യും. അതായത് കുറച്ച് ചീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മാച്ച് ആൻഡ്രോയിഡ് വിൻ ചെയ്തിരിക്കുന്നത്. കാരണം റോൾ പിൻ ചെയ്ത സമയത്ത് ആൻഡ്രോയിഡയുടെ കാല് റോപ്പിൻ്റെ മുകളിലായിരുന്നു. WWE റൂൾസ് പ്രകാരം ഇങ്ങനെ മാച്ച് വിൻ ചെയ്യാൻ പാടില്ല എന്നാണ്, പക്ഷേ അത് റെഫറി കണ്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇവർക്ക് തമ്മിൽ വീണ്ടും ഒരു മാച്ച് വരാൻ ചാൻസ് കൂടുതലാണ്. ആ മാച്ചിലായിരിക്കാം സിംഗാരയ്ക്ക് നല്ലൊരു പുഷ് കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിംഗാരയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്.
ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആർക്കൊന്നും തോന്നണ്ട, കാരണം റേ മിസ്റ്റീരിയോനെ ഏത് ലെവലില് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ സിംഗാര എന്ന ഈ ഒരു ക്യാരക്ടറിനെയും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഹോണിക്കോൺ ചെയ്താലും അത് കൂടാതെ റിയൽ സിംഗാര ചെയ്താലും ഒരു കുഴപ്പമില്ല, കാരണം നമ്മളുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മാത്രമാണ് ഉള്ളത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ ഐക്കോണിക്സ് തീം വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ ആൻഡ് നറ്റാലിയ. അപ്പോൾ ഇവർക്കൊരു ടാഗ് ടീം മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആവറേജ് ആയിട്ടുള്ള ഒരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ നെറ്റാലിയ സബ്മിഷൻ ലോക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഐക്കോണിക്സ് ടീമിലെ മറ്റേ മെമ്പർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഷാർലറ്റ് ഫ്ലെയർ സ്പിയർ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം സബ്മിഷൻ ലോക്ക് കൊണ്ട് ഈ മാച്ചിൽ നെറ്റാലിയ ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ സെത്ത് റോലൻസിൻ്റെ ഇൻ്റർവ്യൂ ആണ് കാണിച്ചത്. അപ്പോൾ സെത്ത് റോലൻസിനോട് അതിൽ ചോദിക്കുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ഫസ്റ്റ് കൗണ്ട് എനിവർ മാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ സെത്ത് റോലൻസ് പറയുന്നത് ഈ ഒരു മാച്ചിൽ ഞാൻ വിൻ ചെയ്യുമെന്നൊക്കെയാണ്. അതിനുശേഷം ആ ഒരു മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. സെത്ത് റോലൻസ് വേഴ്സസ് എറിക് റോവൻ, ഫസ്റ്റ് കൗണ്ട് എനിവർ മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ മാച്ചിൽ സെത്ത് റോലൻസ് ആയാലും ശരി എറിക് റോവൻ ആയാലും ശരി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവർ ഓഡിയൻസിൻ്റെ സൈഡിൽ പോയിട്ടായാലും ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ടായാലും അറ്റാക്ക് ചെയ്തതെല്ലാം വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സമയത്ത് അനൗൺസ്മെൻറ്റ് ടേബിൾ മേക്ക് എടുത്ത് സെത്ത് റോലൻസിനെ അറ്റാക്ക് പോകുന്ന നേരത്ത് സെത്ത് റോലൻസ് കാല് കുത്തി നിന്ന്. അപ്പോൾ തന്നെ സെത്ത് റോലൻസിൻ്റെ കർബ് സ്റ്റാം ഫിനിഷിങ്ങും ആ ടേബിൾ മേക്ക് എറിക് റോവനെ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം വീണ്ടും ഇവർ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോയി സെത്ത് റോലൻസ് ലാഡറെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് അതിനുശേഷം ലാഡറിൻ്റെ മുകളിലേക്കും വീണ്ടും ഒരു കർബ് സ്റ്റാം ഫിനിഷിങ്ങും ചെയ്യും. അങ്ങനെ ഇതിലാരായിരിക്കും വിൻ ചെയ്യുക, ഫീൽഡ് ബ്രേവായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ഈ ഒരു മാച്ചിരുന്ന് കണ്ടപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സെത്ത് റോലൻസ് ഒരു മെഷീൻ്റെ താഴെ എറിക് റോവനെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ സാധനം മേലേക്ക് താത്തി വെച്ചിട്ട് സെത്ത് റോലൻസ് മുകളിൽ കയറി നിന്നിട്ട് ഈ ഒരു മാച്ചിൽ സെത്ത് റോലൻസ് ആണ് വിൻ ചെയ്തത്. അതായത് ഫസ്റ്റ് കൗണ്ട് എനിവർ മാച്ചിൻ്റെ ഒരു റൂൾസ് പ്രകാരം എങ്ങനെ വേണമെങ്കിലും വിൻ ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും പോകാം എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതേ മാച്ച് തന്നെയാണ് ക്രൗൺ ജുവലിൽ നടക്കാൻ പോകുന്നത്, ഫീൻഡ് ബ്രേവൈറ്റ് ഫേഴ്സസ് സെത്ത് റോലൻസിനെ. അപ്പോൾ ആ ഒരു മാച്ച് ഇതിനേക്കാളും അടിപൊളിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ മാച്ചിന് നല്ല ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് റോ എപ്പിസോഡിൽ ഇവർക്ക് തമ്മിൽ ഇങ്ങനൊരു മാച്ച് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ട് എജ സ്റ്റൈൽസ് ഹുംബർട്ടോ കറിയിലോ എന്ന റെസ്ലറെ ചാലഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവർക്ക് തമ്മിലൊരു സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച സെത്ത് റോലൻസിൻ്റെ കൂടെ നടന്ന മാച്ചിൻ്റെ പോലെ തന്നെ ഈ ഒരു മാച്ചും അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏജസ്റ്റേലായാലും ശരി ഹുംബർട്ടോ കറിയിലായാലും ശരി നല്ല രീതിയിൽ ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാച്ചിൽ ആരായിരിക്കും വിൻ ചെയ്യാനും നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഏജസ്റ്റൈൽസിൻ്റെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചിട്ട് ഈ മാച്ചിൽ ഏജസ്റ്റൈൽസ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഹുംബർട്ടോ കറിയിലെന്ന റെസ്ലർക്ക് ഷെയ്ക്കൻ്റെ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഹുംബർട്ടോ ഏജസ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തന്നെ ഏജസ്റ്റൈൽസ് സ്റ്റൈൽ ക്ലാഷ് ഫിനിഷിംഗ് മൂവ് ചെയ്യും. അതിനുശേഷം ഓപ്പോസിറ്റ് ടീം അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ, അതായത് അവരുടെ ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ സ്ട്രീറ്റ് പ്രോഫിറ്റ് ടീം വന്ന് ഹുംബർട്ടോ കറിയിലോനെ സേവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു സിക്സ് മാൻ ടാഗ് ടീം മാച്ച് വരാം, സ്ട്രീറ്റ് പ്രോഫിറ്റ് ആൻഡ് ഹുംബർട്ടോ കറിയിലോ വേഴ്സസ് ഓസി ടീമിന്. അതിനുശേഷം റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ട് റുസീവ് ലാന ബോബി ലാഷ്ലി ഇവരുടെ സെഗ്മെൻറ്റാണ് നടന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പറയാൻ പറ്റൊന്നുമില്ല, ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ബോബി ലാഷ്ലി വരുന്നതായിട്ടാണ് കാണിച്ചത്. ബോബി ലാഷ്ലി വന്നപ്പോൾ തന്നെ റുസേവ് ഭയങ്കരമായി ബോബി ലാഷ്ലിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ലാന കൈമിട്ട് കൊടുത്തിട്ടുള്ള മോതിരമെല്ലാം ഊരി കളയുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലാന സ്റ്റിക്ക് കൊണ്ടുവന്ന് റുസേവിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ അത് ഇത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി, കാരണം ലാന അറ്റാക്ക് ചെയ്യുന്ന സമയത്തും റുസേവ് ബോബി ലാഷ്ലിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ആ സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ബോബി ലാഷ്ലി പിന്നിൽ നിന്നും ലോ ബ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം റുസേവിനെ അറ്റാക്ക് ചെയ്യും. പിന്നെന്തൊക്കെയോ നടന്നു, അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞത് സെത്ത് റോലൻസ് വേഴ്സസ് എറിക് റോവിൻ്റെ മാച്ച് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് മാച്ചായിട്ട് വെച്ചിരുന്നെങ്കിൽ വേറെ ലെവലിൽ ഇന്നത്തെ റോ എപ്പിസോഡ് പോയേനെ. ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ട് വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ സെത്ത് റോലൻസിൻ്റെ മാച്ച് വന്നാൽ നന്നായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും സംഭവിച്ചത്. മെയിൻ ഇവൻ്റ് മാച്ച് ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന് കണ്ടപ്പോൾ വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മാച്ച് കാർഡ് കാണിച്ച പോലത്തെ മാച്ചും ഇല്ല ഒന്നുമില്ലാതെ കഴിഞ്ഞ ആഴ്ച പോയി. അതുപോലെ തന്നെയാണ് ഈ ആഴ്ച നടന്നത്. ആർക്കും വേണ്ടാത്തൊരു സെഗ്മെൻറ്റ് കൊണ്ട് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ മുകളിൽ ഐക്കൺ തരാം, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.